സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നാളെ മുതൽ നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഒൻപത് മുതൽ രാവിലെ ആറു വരെയാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത് പൊതുഗതാഗതത്തിന് നിയന്ത്രണമില്ല ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മാസ് പരിശോധന നടക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചത് വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് ഷീജ ഇന്നത്തെ കോവിഡ് കണക്കുകളിൽ നേരിയ ആശ്വാസമുണ്ടെങ്കിൽ കൂടിയും സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ് നാളെ രാത്രി മുതൽ രാത്രി ഒൻപത് മണി മുതൽ നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്തുകയാണ് സംസ്ഥാനത്ത് തീർച്ചയായും സൗമ്യ സംസ്ഥാനത്ത് രോഗവ്യാപനം അത് വലിയ തോതിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത് കാരണം നമുക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ അധികം പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയിലധികം പിന്നിടുന്നു ആ രീതിയിൽ തന്നെ അതിന് താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും കടുപ്പിച്ച് നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ആവശ്യമാണ് എന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം സൗമ്യ സൂചി ിച്ചതുപോലെ തന്നെ നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന രാത്രികാല കർഫ്യൂ ആണ് ഈ രാത്രികാല കർഫ്യൂവിൽ രാത്രി ഒൻപത് മണി മുതൽ രാവിലെ ആറു മണി വരെയാണ് രാത്രികാല കർഫ്യൂ നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് രണ്ടാഴ്ചത്തേക്ക് സംസ്ഥാനത്ത് നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിൽ പ്രധാനമായും പൊതു ക്ഷമിക്കണം ഇതിൽ പൊതുഗതാഗതത്തെ ഒരു തരത്തിലും ബാധിക്കുകയില്ല പൊതുഗതാഗതത്തിനും ഇളവുണ്ട് അതോടൊപ്പം തന്നെയാണ് ചരക്ക് ചരക്ക് ഗതാഗതത്തിനും ഇതിൽ ഇളവുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിന് പുറമെയുള്ള മറ്റ് നിയന്ത്രണങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് ഷോപ്പിംഗ് മാളുകളുടെയും തിയേറ്ററുകളുടെയും പ്രവർത്തന സമയം അത് നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഒൻപത് മണിയാക്കി നിജപ്പെടുത്തിയിരുന്നു അത് വീണ്ടും വെട്ടിച്ചുരുക്കി ഏഴ് മണിവരെയാക്കി കുറച്ചിരിക്കുകയാണ് മറ്റൊന്ന് വർക്ക് ഫ്രം ഹോം നടപ്പാക്കുക എന്നുള്ളതാണ് അത് സാധ്യമായ ഇടങ്ങൾ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ വർക്ക് ഫ്രം ഹോം നടപ്പാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ യോഗം മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ചും സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഇത് ഒരുപോലെ തന്നെ ബാധകമാണ് പക്ഷേ അത് നിർബന്ധിക്കാൻ സാധിക്കുകയില്ല പക്ഷേ പരമാവധി സാധ്യമാകുന്ന സ്ഥാപനങ്ങൾ ആ രീതിയിൽ ം ഹോം നടപ്പാക്കുക ഇതുവഴി ഒരു ഓഫീസിൽ ഒരു സ്ഥാപനത്തിൽ എല്ലാ ജീവനക്കാരും ഒത്തുകൂടുന്ന സാഹചര്യം അത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും അത് പലയിടങ്ങളിലും രോഗവ്യാപനത്തിനിടയാക്കുന്നുണ്ട് അത് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിലയിരുത്തുന്നത് മറ്റൊന്ന് ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ അവർക്ക് ട്യൂഷൻ സെൻ്ററുകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു കോവിഡ് പ്രകാരം പക്ഷേ ട്യൂഷൻ സെന്ററുകളും വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പാടുള്ളൂ എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ അതായത് നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡേ എൻഫോഴ്സ്മെന്റ് ക്യാമ്പയിൻ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പ്രധാനമായും പുറത്ത് ജനങ്ങൾ ഒത്തുകൂടുന്നത് ഒഴിവാക്കുക എന്ത് കാരണവശാലും ഒരു തരത്തിലും ജനങ്ങൾ പുറത്തേക്ക് വലിയ തോതിൽ ഒത്തുകൂടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എൻഫോഴ്സ്മെന്റ് ക്യാമ്പയിൻ രണ്ട് ദിവസമായി സംസ്ഥാനത്ത് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി സംസ്ഥാനത്ത് വീണ്ടും മാസ് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നടത്തിയ മാസ് പരിശോധന പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്തിയ മാസ് പരിശോധന രണ്ടര ലക്ഷം പേരെ പരിശോധിക്കുക എന്നത് ലക്ഷ്യമാക്കിയായിരുന്നു പക്ഷേ നമുക്കതിൽ വലിയ വിജയം നേടാൻ സർക്കാരിന് സാധിച്ചു മൂന്ന് ലക്ഷത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേരെ പരിശോധിക്കാൻ സാധിച്ചു അതിന്റെ പരിശോധനാ ഫലങ്ങളാണ് ഇന്നടക്കം പുറത്തു വന്നത് ഇനി ഈ വരാൻ പോകുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ പരിശോധനയിൽ മാസ് പരിശോധനയിൽ മൂന്ന് ലക്ഷം പേരെ പരിശോധിക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത് ഇതിലൂടെ സമൂഹത്തിൽ ഏത് രീതിയിലാണ് ഈ ഒരു രോഗത്തിന്റെ വ്യാപനം ഉണ്ടായിരിക്കുന്നത് അതിന്റെ ആഴം എത്രത്തോളം ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും ആ രീതിയിൽ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിലേക്ക് കടക്കുന്നത് സൗമ്യ അപ്പം ഈ നൈറ്റ് കർഫ്യൂവിൽ പൊതുഗതാഗതത്തിന് നിയന്ത്രണമില്ല എന്ന് തന്നെയാണോ വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും ഇതിൽ നൈറ്റ് കർഫ്യൂവിൽ പൊതുഗതാഗതത്തിന് ഇളവ് അനുവദിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നേരത്തെ തന്നെ പൊതുഗതാഗതം പ്രത്യേകിച്ചും കെ എസ് ആർ ടി സിയിലടക്കം കൃത്യമായ രീതിയിൽ കോവിഡ് മാനദണ്ഡ പ്രകാരം മാത്രമേ സർവീസ് നടത്താൻ പാടുള്ളൂ എന്നുള്ളത് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് കൃത്യമായ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന എല്ലാ ദിവസവും നടക്കുന്നുമുണ്ട് ഒരു ബസ്സിൽ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ പേരെ കയറ്റാൻ പാടില്ല അത് അത്തരത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയാണെങ്കിൽ ആ ബസ് അതിൽ ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അത് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ പൊതുഗതാഗതം കൂടി നിർത്തുകയാണെങ്കിൽ ജനങ്ങളുടെ അത്യാവശ്യ ആവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് സാരമായി ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ ജോലി കഴിഞ്ഞ് രാത്രി സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മടങ്ങുന്നവരടക്കമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ളത് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ടാണ് അത്തരക്കാർ ബുദ്ധിമുട്ടും എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് അതിൽ നിന്നും പൊതുഗതാഗതത്തെ ഒഴിവാക്കിയിരിക്കുന്നത് സൗമ്യ ശരി വളരെ വ്യക്തമാണ് നാളെ കോവിഡ് നാളെ മുതൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് രാത്രി ഒൻപത് മണി മുതൽ രാവിലെ മണി വരെയാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത് പൊതുഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാകില്ല ഒപ്പം തന്നെ വാഹനങ്ങൾക്കും അവശ്യ വസ്തുക്കൾക്കും അവശ്യ വസ്തുക്കളുടെ ഗതാഗതത്തിനും ഒന്നും നിയന്ത്രണം ഉണ്ടാകില്ല ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മാസ് പരിശോധന അടക്കമുള്ള കാര്യങ്ങളാണ് കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മാളുകളും തിയേറ്ററുകളും രാത്രി ഏഴര വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ സാധ്യമായ ഇടങ്ങളിലൊക്കെയും വർക്ക് ഫ്രം ഹോം നടപ്പാക്കും എന്നതടക്കം മുള്ള തീരുമാനങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായ വിവരങ്ങളാണ് ഷീജ നൽകിയത്